കോഹ്ലി ആയിരിക്കും ഇനി വേൾഡ് ക്രിക്കറ്റിലെ നമ്പർ വൺ താരം. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തെ കണ്ടാണ് താൻ വളർന്നത് എന്ന് പറഞ്ഞയാളാണ് വിരാട് കോഹ്ലി. വാങ്കടയിൽ, വാങ്കടയുടെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് മത്സരവേദികളിൽ സച്ചിൻ ഇങ്ങനെ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവുകളൊക്കെ നോക്കിക്കൊണ്ട് അതേ ഒരു കോപ്പിംഗ് ശൈലി അവലംബിച്ച ഒരു താരം. ആ വിരാട് കോഹ്ലി ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലെത്തുക, സച്ചിനൊപ്പം കളിക്കുക എന്നതായിരുന്നു. അത് അദ്ദേഹം സാധ്യമാക്കി. അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം തന്നെ അല്ലെങ്കിൽ പിന്നീട് സച്ചിനും പറഞ്ഞിട്ടുണ്ട്, സച്ചിൻ്റെ കാൽ വണങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ദേശീയ ടീമിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം നമ്മൾ കാണുന്നു സച്ചിനൊപ്പം അദ്ദേഹം വളരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നായിട്ട് മാറിയത് തൻ്റെ പാജി, സച്ചിൻ പാജി എന്നാണ് കോഹ്ലി സച്ചിനെ വിളിക്കാറ്. അദ്ദേഹത്തിന് വേൾഡ് കപ്പ് സമ്മാനിക്കണം. 2011 സച്ചിൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലോകകപ്പ് കളിക്കുന്നു. അതുവരെ ലോകകപ്പ് ഇല്ലാത്ത ഒരു കളിക്കാരനായിട്ട്, നമ്മൾ മെസ്സിയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെയായിരുന്നു അന്ന്. കാരണം ലോകകപ്പ് നേടാത്ത മെസ്സി അല്ലെങ്കിൽ ലോകകപ്പ് നേടാത്ത സച്ചിൻ എന്നൊക്കെ പറയുമ്പോൾ അത് ആ കരിയറിന് നീതി പുലർത്താത്ത ഒരു കാര്യമായിട്ട് മാറും പിൽക്കാലത്ത്. അതുകൊണ്ടൊരു വേൾഡ് കപ്പ് സച്ചിന് നിർബന്ധമാണ് എന്ന സത്യത്തിലേക്ക് മഹേന്ദ്ര സിംഗ് ധോണി നയിച്ച ഇന്ത്യൻ ടീം വരുന്നു. 2011 വാങ്കഡെ ഫൈനൽ കാഴ്ച, ശ്രീലങ്കയെ നമ്മൾ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം മറക്കാത്ത ഒരു കാഴ്ചയാണ് സച്ചിനെ തോളിലേറ്റിക്കൊണ്ട് വിരാട് കോഹ്ലി നടന്നിങ്ങനെ സ്റ്റേഡിയം വലം വെച്ച ഒരു കാഴ്ച. ആ കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വിരാട് കോഹ്ലി മാറുന്നു. അദ്ദേഹം മഹാനായ കളിക്ക്, അതായത് സച്ചിൻ്റെ പിൻഗാമി എന്നോണം സെഞ്ചുറികൾ ഇങ്ങനെ സ്വന്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച. കാരണം ഏകദിന ക്രിക്കറ്റിൽ സച്ചിൻ 49 സെഞ്ചുറികളാണ് സ്വന്തമാക്കിയത്. ക്രിക്കറ്റ് പണ്ഡിതർ വിസ്ഡൻ പോലും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ റെക്കോർഡ് മറികടക്കില്ല, ആരും മറികടക്കില്ല എന്നായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നു സച്ചിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം 2 സെഞ്ചുറികൾ, അതായത് സച്ചിനെ സാക്ഷിയാക്കിക്കൊണ്ട് നേടുന്നുണ്ട്. അത് ഈഡനിലാണെങ്കിലും വാങ്കഡയിലാണെങ്കിലും ആ വാങ്കഡെ സെഞ്ചുറിക്ക് ശേഷം 50 എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം വരുന്നു. ഒരു പക്ഷേ ഇനി നമ്മൾ വാഴ്ത്താനായിട്ട് പോകുന്നതോ, അല്ലെങ്കിൽ സച്ചിൻ തന്നെ പറയാറുണ്ട് എനിക്ക് തുല്യനായ പിൻഗാമി എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒരു വേള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നേക്കാളും ഉയരത്തിലേക്ക് അദ്ദേഹം വരും. ഇടക്കാലത്ത് നമ്മളൊക്കെ ഒന്ന് സംശയിച്ചിരുന്നു, കാരണം വിരാട് കോഹ്ലിയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മോശം ഫോം കാരണം അദ്ദേഹം ലൈനപ്പിൽ ആദ്യ 11 പോലും വരില്ലേ എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ എല്ലാ കാലത്തും എല്ലാ താരങ്ങൾക്കിടയിലും ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ഈ വേൾഡ് കപ്പ് മാത്രം നമ്മൾ ഉദാഹരിച്ചാലറിയാം അദ്ദേഹത്തിൻ്റെ വീരോചിതമായ പ്രകടനങ്ങൾ. അതായത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഒരുപക്ഷെ ക്യാപ്റ്റൻസി നഷ്ടമായ ഒരു താരം പലപ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ല. അതായത് പുതിയൊരു ക്യാപ്റ്റൻ കീഴിൽ കളിക്കുമ്പോൾ താൻ ഈ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ എന്ന ബോധം അദ്ദേഹത്തെ വേട്ടയാടാം, ആ കോംപ്ലക്സ് അദ്ദേഹത്തെ വേട്ടയാടാം. പക്ഷേ കോഹ്ലിയിലേക്ക് നമ്മൾ വരുമ്പോൾ അത് കാണുന്നില്ല, പഴയ ബോഡി ലാംഗ്വേജാണ്. 2 വളരെ അഗ്രസീവായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്, ഏറ്റവും മനോഹരമായ ഷോട്ടുകളിലൂടെ അദ്ദേഹം കളിക്കുന്നുണ്ട്. ലോക ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികളായ ക്യാപ്റ്റന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് അവർ നിർണയിക്കുന്ന ഫീൽഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് കോഹ്ലിയുടെ സ്ഥിരം ഷോട്ടുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലപ്പുറത്തേക്ക് പോകുന്ന ഒരു ഗെയിം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പലപ്പോഴും ക്രിക്കറ്റിനെ അറിയുന്നവർ തന്നെ പറയാറുള്ളൊരു കാര്യം, കോഹ്ലി ഒരു ഓവറിലെ ആദ്യ പന്ത് ഒന്നുകിൽ ബൗണ്ടറി നേടും അല്ലെങ്കിൽ സിക്സർ നേടും. ബൗണ്ടറിയാണ് കൂടുതൽ അദ്ദേഹം നേടാറ്. ഈ ബൗണ്ടറി നേടിക്കഴിഞ്ഞാൽ, ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ബൗളറുടെ കോൺഫിഡൻസിനെ തകർക്കാം. 2, തൻ്റെ സമ്മർദ്ദം കുറക്കാം. കാരണം ആദ്യ പന്തിൽ തന്നെ 4 റൺസ് നേടിക്കഴിഞ്ഞാൽ പിന്നീട് 5 പന്തുകളുണ്ട്. അതിൽ സിംഗിൾ നേടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, റൺസൊക്കെ നേടാനും ശരാശരി നിലനിർത്താനും കഴിയും എന്നുള്ള വലിയ കെമിസ്ട്രിയുമായിട്ട് മുന്നേറുന്ന ഒരു താരമാണ്. ഇനി മറ്റൊരു ചോദ്യം വരാൻ സാധ്യത, ഈ റെക്കോർഡ് ആരെങ്കിലും മറികടക്കുമോ എന്നുള്ള. കാരണം 50 ഏകദിന സെഞ്ചുറികൾ എന്നുള്ള, ഇനിയും കോഹ്ലിയുടെ കരിയർ നിലനിൽക്കുന്നുണ്ട്, അദ്ദേഹം വിരമിച്ചിട്ടില്ല, ഇനിയും സെഞ്ചുറികൾ അദ്ദേഹത്തിന് നേടാനായിട്ട് കഴിയും. അപ്പോൾ അദ്ദേഹം സൃഷ്ടിക്കുന്ന ആ റെക്കോർഡ് ആര് മറികടക്കും എന്നുള്ള വലിയ ചോദ്യമുണ്ട്. എന്തായാലും അതിനൊരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുമായിട്ട് നമ്മൾ ഇന്ത്യക്കാർ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു താരം ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്നയാളാണ്. എന്തായാലും ഗിൽ അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് സച്ചിനെയും മറികടന്ന് പുതിയൊരു ഹീറോയെ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും വർത്തമാന ലോക ക്രിക്കറ്റിലെ ചരിത്ര പുസ്തകങ്ങളിലെ റെക്കോർഡ്സിലെല്ലാം ഇനി ഇന്ത്യൻ മയമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഹ്ലി ആയിരിക്കും ഇനി വേൾഡ് ക്രിക്കറ്റിലെ നമ്പർ 1 താരം.